എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഞാൻ ഹരിത. വാർത്തകൾ വിശദമായി. മാഹിക്കടുത്ത് വെച്ച് വന്ദേഭാരത് എക്സ്പ്രസിനെ കല്ലെറിഞ്ഞ കേസിലെ പ്രതി പിടിയിൽ. ന്യൂ മാഹിപുരയിൽ പെരുമുണ്ടേരി മഠത്തിന് സമീപമുള്ള സെയ്സ് ബാബു എന്നയാളാണ് പിടിയിലായത്. കണ്ണൂർ റെയിൽവേ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേഭാരത് എക്സ്പ്രസിനെ മാഹി പാലത്തിനും മാഹി റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് കല്ലെറിഞ്ഞത്. കണ്ണൂർ RPF രജിസ്റ്റർ ചെയ്ത കേസിൽ ചോമ്പാല പോലീസും RPF ക്രൈംബ്രാഞ്ച് പാലക്കാട് കണ്ണൂർ എന്നിവരടങ്ങിയ സംയുക്ത സ്ക്വാഡാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച വന്ദേഭാരത് എക്സ്പ്രസിൽ പുറമെയുള്ള ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിനായി ഘടിപ്പിച്ചിരുന്ന 15 CCTV ക്യാമറകളും മാഹി റെയിൽവേ സ്റ്റേഷനും പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള 50 CCTV ക്യാമറകളും അന്വേഷണ സംഘം പരിശോധിച്ചു. സംഭവത്തിന് ശേഷം ചോമ്പാല പോലീസ് റെയിൽവേ ട്രാക്കുകൾ കേന്ദ്രീകരിച്ച് രഹസ്യ വിവരശേഖരണം നടത്തുകയും റെയിൽവേ ട്രാക്കുകളിൽ സ്പെഷ്യൽ ബീറ്റ് സിസ്റ്റം നടപ്പാക്കുകയും ചെയ്തിരുന്നു. വന്ദേഭാരത് എക്സ്പ്രസിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ഫോൺ ചെയ്തു നിൽക്കുന്ന പ്രതിയുടെ ദൃശ്യം കണ്ടെത്തിയതിൽ, പ്രതിയുമായി സാദൃശ്യമുള്ള 100 ആളുകളെപ്പറ്റി രഹസ്യമായി അന്വേഷിച്ചതിലും, മൊബൈൽ ടവർ എടുക്കുകയും വിശകലനം നടത്തിയും പ്രതിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. കണ്ണൂർ റെയിൽവേ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 10 വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് പ്രതി ചെയ്തത്. സംഭവത്തിന് ശേഷം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി R കറുപ്പുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്കുകളും കേന്ദ്രീകരിച്ച് 50 പോലീസ് ഉദ്യോഗസ്ഥർ ബീറ്റ് നടത്തുകയും ട്രാക്കുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് ട്രാക്കുകളിലും സമീപങ്ങളിലും ഇരുന്ന് മദ്യപിക്കുന്നവരുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെയും പേരിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്.